അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനൊരു പാട്ടെഴുത്തുകാരനാവില്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാനെനിക്ക് ജോലി, മക്ഡോണൽഡ് ജോലി ചെയ്തിരിക്കുന്നു, ആ സമയത്ത് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു കൃഷിയമ്മ മരിച്ച സമയത്ത്. അപ്പോൾ ആൾക്കാരുടെ അഭിമുഖീകരിക്കാൻ നമുക്ക് മടിയുണ്ടാവില്ല, ജോലി ഇല്ലാത്തവൻ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമാണല്ലോ. ആ സമയത്ത് ഞാൻ ആൾക്കാരെ ഒഴിവാക്കാൻ വേണ്ടി വായന തുടങ്ങി. പണ്ട് വായിക്കുമായിരുന്നു, അച്ഛൻ മരിച്ചതിന് ശേഷം വായന കുറെ കുറഞ്ഞു. അങ്ങനെ വായിച്ച് മഹാഭാരതം വായിച്ചിരുന്ന സമയത്ത് എനിക്ക് ചുമ്മാ തോന്നി ഒരു മൂന്ന് പാട്ട് എഴുതാൻ. മദഗജ മോഹനെ ആദ്യത്തെ 1990 തരംഗിണിയുടെ ഇറക്കി കാസറ്റ് അത്. അപ്പം ഞാൻ വെറുതെ അയച്ചു കൊടുത്തു, ഞാൻ ആരുമല്ല ആരുമല്ല. ആ സമയത്താണ് ദാസേട്ടനത് ദാസപ്പൻ ചേട്ടൻ ആ മൂന്ന് പാട്ട് എടുത്തു. അപ്പോൾ ആ മൂന്ന് പാട്ട് എടുത്തു വെച്ചാൽ ആരുമല്ലാത്ത ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗായകൻ എൻ്റെ പാട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എഴുതാൻ കഴിയും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായി. ആ വിശ്വാസമാണ് സത്യത്തിൽ എന്നൊരു ഗാനരചയിതാവാക്കി. മാത്രമല്ല അതിനും അടുത്ത വർഷം ദേവരായ വർഷമായിട്ട് അച്ഛൻ്റെ കൂടെ എൻ്റെ പൊന്നമ്പുരാനെ പടം ചെയ്തു. അന്ന് സത്യത്തിലെ ഒരു ഗാനരചയിതാവിനെ സംബന്ധിച്ചിട്ട് എൻ്റെ പാട്ട് ആദ്യത്തെ പാട്ട് ട്രാക്കില്ലാണ്ട് ദാസരാന്ന് പാടുകയാണ്, മാഘമാസം മല്ലികപ്പൂ കുറുക്കുംകാവിൽ. ദേവരായ മാഷിൻ്റെ ഇതുണ്ട്, അദ്ദേഹമാണ് മ്യൂസിക് കുട്ടൻ ജയചന്ദ്രനാണ് അന്ന് അസിസ്റ്റ് ചെയ്തത്. അന്ന് അത് ആദ്യമായിട്ടൊരു ഗാനരചയിതാവ് ഒരു പാട്ട് ദാസേട്ടൻ തന്നെ പാടുക എന്ന് പറയുമ്പം ട്രാക്കില്ലാണ്ട്, അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട്. മാത്രമല്ല എൻ്റെ ഗുണമല്ലത്, ഞാനൊരു ബാലനശക്തനാണെങ്കിലും മാനിയ താതൻ, ആ താതൻ്റെ ഗുണം എൻ്റെ, അത് മാത്രമേ ഇതുള്ളൂ പറയാനുള്ളൂ. മാത്രമല്ല ദാസേട്ടാ, എനിക്കന്ന് 12,000 രൂപ വന്നു. അന്ന് എനിക്ക് ഒരു മാസം അത്രയും കിട്ടില്ലായിരുന്നു. 3 ദിവസം ഞാനിരുന്ന് എഴുതിയപ്പോൾ 3 ദിവസം കൊണ്ട് 12,000 രൂപ 90,000 കിട്ടുക. അപ്പം സത്യമല്ലെന്ന് നിസ്സാരമല്ല, വെറുതെ പറയില്ല. ആ അംഗീയ അല്ലെങ്കിൽ ആ അനുഗ്രഹമാണ് എന്നെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്, സംശയമില്ലാത്ത കാര്യം. ഏറ്റവും സന്തോഷം എന്തറിയാം, ഞാൻ മക്ഡോണൾഡ്സ് എന്ന ജോലി മാറിപ്പോയത്. അല്ല അതെ, അത് ശരിയാ, അത് അങ്ങനെയൊക്കെ വഴുത്താര മാറി വന്നതിൽ ഇത് അത് തന്നെയാണ് കാര്യം. എന്തായാലും മഹാത്മാഗാന്ധിയുടെ നാട്ടുകാർ അഭിമാനിക്കും, ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ നാട്ടുകാരാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെ നാട്ടുകാർ ബംഗാളികൾ അഭിമാനിക്കും, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ നാട്ടാണ്. എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊന്ന് അഹങ്കരിച്ചോട്ടെ. എനിക്ക് ദാസേട്ടനെ ഓർമ്മ ഒരു ചോദിച്ചാൽ, ഒരിക്കലും ആദ്യമായിട്ട് അച്ഛന് 70 ഗന്ധർവക്ഷേത്രം എന്നുള്ള പടം, അത് ആ പടം ഇറങ്ങിയിട്ടില്ല. എറണാകുളത്ത് താരദിശയ്ക്ക് ആദ്യമായിട്ട് പാട്ട് കേൾക്കാൻ വന്നൊരു സമയം എനിക്ക് ഓർമ്മയുണ്ട്. അതിനു മുമ്പ് വളരെ പണ്ട് ചേർത്തലയിൽ നിന്ന് പാടുമ്പോൾ ഞാൻ മുമ്പിൽ നിന്ന് കൈയടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഓപ്പൺ എയർ സ്റ്റേജാണ്, നല്ല നിലാവ്, നീലാകാശം, മുകളിലൊരു നിലാവ്, താഴെയൊരു നിലാവ്, വസുമതി എന്നുള്ള പാട്ടെന്ന് പാടുക. നിശബ്ദതയ്ക്ക് വരെ സംഗീതമുണ്ടെന്ന് തെളിയിച്ചിരിക്കുന്ന പാട്ടാണ് അത്. പാടുമ്പോൾ ഒരു വ്യത്യാസം ഞാൻ കണ്ടുള്ളൂ, നിലാവിന് താടിയില്ല. അപ്പം അങ്ങനെ വ്രതദീക്ഷയുള്ള വെണ്ണിലാവിന്, ഗന്ധർവ സംഗീത ഗംഗയെ ഭൂമിക്ക് സ്വന്തമാക്കി തന്ന ഭഗീരഥന് പ്രണാമം. Yay, thank you so much, Vayalar Sharachat.